നമസ്കാരം. ജോബ് ഇൻഫോ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ജി ഡി എസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് തുടങ്ങിയ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പൊ അത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു, ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും അല്ലായിരുന്നു. അപ്പൊ അതിൽ കൂടുതൽ വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ മാത്രമായിരുന്നു അത്. അപ്പൊ അതിലൂടെ ആണെങ്കിലും ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആവശ്യമുണ്ടായിരുന്ന സമയത്തല്ലേ വീഡിയോ വേണ്ടത് എന്നുള്ള കാര്യം. അപ്പൊ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. നമ്മളൊരു ചാനലില് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ അതിലേക്ക് വിശ്വാസം അർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ ന്യൂസ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. പക്ഷെ അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ആ റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. അപ്പൊ എക്സാമിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുറെ പോർഷൻസ് കവർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ ചിന്തയിലേക്ക് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യമേ മറന്നുപോയി. എനിക്ക് ഒരുപാട് പേര് യൂട്യൂബിൽ കമന്റ്സിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇമെയിലില് ഒരുപാട് മെയില് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഇൻസ്റ്റയില് മെസ്സേജസ് വന്നു, വാട്സപ്പിൽ ഒരുപാട് ഗ്രൂപ്പുകളില് കണ്ടിരുന്നു. അപ്പൊ അങ്ങനെ റിസൾട്ട് വന്ന കാര്യം എനിക്ക് നിങ്ങളെ അറിയിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അത് എനിക്ക് പറ്റിയില്ല. ഒരു വീഡിയോ തന്നെ ചെയ്തു തരണം എന്നായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആണെങ്കിലും നോക്കുമ്പോൾ ഞാൻ ആ റിസൾട്ട് വന്ന ദിവസങ്ങളിലെല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തവണ എനിക്കത് സാധിച്ചില്ല. ഇനി മാക്സിമം ഞാൻ ലിസ്റ്റൊക്കെ വരുമ്പോൾ, ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോഴെല്ലാം വീഡിയോ ചെയ്ത് തരാം. തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് വീഡിയോസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു റിസൾട്ട് ഒന്ന് റിലീസ് ചെയ്യുവാണ്. ആ റിസൾട്ട് നിങ്ങളെ പി ഡി എഫ് കണ്ടു കാണും. അപ്പൊ പി ഡി എഫ് കാണുമ്പോൾ നമുക്ക് ഒരു 2400 സംതിങ്ങോളം ആളുകളെ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ ലിസ്റ്റിൽ. അപ്പൊ എത്ര പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, ഏതൊക്കെ മാർക്ക് വരെ ഉള്ളവർക്ക് കിട്ടിയിട്ടുണ്ട്? ഇന്ന് ഞാൻ പുറത്തു പോയപ്പോൾ ഒരാളെന്നോട് ചോദിച്ചിരുന്നു, ഈ 96, 98, 99 ശതമാനം എന്നൊക്കെ പറഞ്ഞ് അതിൽ കിടക്കുന്നു, അതെങ്ങനെയാണ് അത് കിട്ടുക? ഇപ്പൊ 95% അല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെയാണ് 98% വരുന്നത്, 96% വരുന്നത്? അപ്പൊ അങ്ങനെയുള്ള കാര്യം ചോദിച്ചപ്പം ഞാൻ പറഞ്ഞ ഒരുപാട് പേര് എന്നോട് അല്ലാതെയും കമന്റ്സിലൂടെ ഒക്കെ ചോദിക്കുന്നതാണ്. ഇന്നിപ്പോ ഒരാൾ നേരിട്ട് ചോദിച്ചതാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത്, നമ്മുടെ ഈ A+ എന്ന് പറഞ്ഞ ഒരു സ്കീം വന്നത് എനിക്ക് തോന്നുന്നു 2008 മുതലാണ്. 2008 മുതലാണ് നമുക്ക് ഈ 10A+ എന്നുള്ള ഒരു ബോർഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് വരുന്നത്. ഇപ്പൊ 2008 മുതൽ ഇങ്ങോട്ട് പാസ് ഔട്ട് ആയവർക്കാണ് ഈ 10A+ എന്ന് പറഞ്ഞൊരു സംഭവം വന്നത്. അപ്പൊ അതിന് മുന്നേ ഉള്ളവർക്ക് മാർക്കും കൂടെ അവരുടെ ഈ സർട്ടിഫിക്കറ്റിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നു. അപ്പൊ ഈ മാർക്ക് വരുമ്പം നമുക്കിപ്പോ 10A+ എന്ന് പറയുമ്പോൾ A+ ഉള്ള എല്ലാവർക്കും 95 എന്നാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റം വെച്ചിട്ട് പറയുന്നത്. 95% അതാണ് ലാസ്റ്റ് മാർക്ക്. പക്ഷേ അതിന് മുന്നേ പാസ് ഔട്ട് ആയവർക്ക് അവർക്ക് മാർക്കും കൂടെ മാർക്ക് ലിസ്റ്റിൽ ഉള്ളത് കൊണ്ട് അവർക്ക് മാർക്ക് എൻ്റർ ചെയ്യാം. അതിൽ ടോട്ടല് ചെയ്ത് വന്നു കഴിയുമ്പോൾ പെർസെൻറ്റേജ് എടുക്കുമ്പോൾ ചിലപ്പോൾ 96 or 97 ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. അതാണ് നമ്മുടെ ഈ ലിസ്റ്റിൽ 96, 97 ഒക്കെ വരുന്നത്. പഴയ എക്സാമിനേഷൻ ബോർഡിൽ പാസ്സായവർക്കാണ് ഈ ഒരു മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 95 above വരുന്നത്. അപ്പോൾ അതാണ് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലിസ്റ്റിലേക്ക് വരുമ്പം നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 95% ഉള്ളവർക്ക് തന്നെയാണ് ഇത്തവണ കയറിയേക്കുന്നത്. OBC കാറ്റഗറിയിലാണെങ്കിലും UR കാറ്റഗറിയിലാണെങ്കിലും ഓരോ ഡിവിഷൻ്റെ എടുത്ത് നോക്കുമ്പോൾ 95% ഉള്ളവർ തന്നെയാണ് കയറിയിരിക്കുന്നത്. ഇനി ഓരോ കാറ്റഗറിയിലേക്ക് വരാം. ST കാറ്റഗറിയിലേക്ക് വരുമ്പം അവിടെ 94% ഉള്ളവർക്ക് കിട്ടിയിട്ടുണ്ട്, അതേപോലെ 93% ഉള്ളവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ 95നേക്കാളും കുറച്ചുകൂടെ കുറവുള്ളവർക്കൊക്കെ കിട്ടിയതായിട്ട് നമുക്ക് ആ ലിസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. അതേപോലെ തന്നെ PWD കാറ്റഗറിയിലേക്ക് വരുമ്പോഴും ഇതേപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഓരോ ഡിവിഷൻ്റെയും സ്പെസിഫിക് ആയിട്ട് എടുക്കുമ്പോൾ ചില ഡിവിഷൻസിൽ 89% ഉള്ളവർ കയറിയിട്ടുണ്ട്, അതേപോലെ തന്നെ 91% ഉള്ളവർ കയറിയിട്ടുണ്ട്, ദെൻ 86% ഉള്ളവർ കയറിയിട്ടുണ്ട്, 92% ഉള്ളവർ കയറിയിട്ടുണ്ട്. അപ്പോൾ PWD കാറ്റഗറിയിലേക്ക് വരുമ്പോഴും ഈ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ റിസൾട്ട് പോകുന്നത്. ഇപ്പൊ 95% ഉള്ള ഒരുപാട് പേരുണ്ട്, അവർക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് എന്നോട് എപ്പോഴും ചോദിക്കുന്നുണ്ട്. ഒരുപാട് ഫാക്ടേഴ്സ് ഇതിലുണ്ട്. അപ്പൊ നമുക്ക് ഇത്തവണ ഈ കഴിഞ്ഞ വർഷം പാസ് ഔട്ട് ആയ ഒരു കൊച്ചിന് കൊടുക്കുവാണെങ്കിൽ ആ കൊച്ചിന് കിട്ടണമെന്നില്ല, അവരെക്കാളും ഏജ് കൂടുതലായിട്ടുള്ളവർക്കായിരിക്കും കിട്ടുക. അപ്പൊ അങ്ങനെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുക. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ സെലക്ഷൻ വരുന്നത്. ഇന്ന് ഞാൻ കണ്ട ഒരാളും എന്നോട് ചോദിച്ചത് അവർക്ക് 95% ഉണ്ട്, ഒരുപാട് വർഷങ്ങളായിട്ട് അപ്ലൈ ചെയ്യുന്നു, ഇതുവരെയും കിട്ടുന്നില്ല.
അപ്പൊ അതിനെന്തെങ്കിലും റീസൺസ് ആണ്. അവർ കൊടുത്ത പോസ്റ്റ് ഓഫീസിന് അപ്ലൈ ചെയ്തവർക്ക് ഒരുപക്ഷെ ഇവരെ പ്രിഫറൻസ് വെച്ച് നോക്കുമ്പോൾ ഇവരെക്കാളും മുന്നോട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. ആ പ്രിഫറൻസ് ലിസ്റ്റിലേക്ക് വരുമ്പോൾ ഇവരെക്കാളും മുന്നിൽ വേറെ കുട്ടികൾ ഉള്ളത് കൊണ്ടാണ് അവർക്ക് കിട്ടാതെ പോകുന്നത്. അപ്പം 95% എന്ന് പറഞ്ഞാൽ വളരെ നല്ല മാർക്കാണ്. അപ്പം ആ മാർക്കുള്ളവർക്ക് തീർച്ചയായിട്ടും കിട്ടേണ്ടതാണ്. പക്ഷെ ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് ഇതിൽ വരും. അപ്പം അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടത്? അതേപോലെ തന്നെ നമ്മൾ ജോയിൻ ചെയ്യാൻ നേരത്തെ നമുക്ക് കുറേ അറ്റസ്റ്റേഷൻ ഫോംസുകളുണ്ട്. അപ്പോൾ ഈ അറ്റസ്റ്റേഷൻ ഫോംസ് എല്ലാം പൂരിപ്പിച്ച് നമ്മൾ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, മെഡിക്കൽ ഫോം ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് തരും. അതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ തന്നെ നമ്മൾ ഇപ്പം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ സർജനെ കൊണ്ട് സൈൻ ചെയ്യിക്കണം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് സബ്ഡിവിഷനിൽ നിന്ന് പറഞ്ഞു തരും. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടോ അവരോട് ചോദിച്ചാൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. പുതിയ പുതിയ ഇൻഫോർമേഷൻസുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.